ഏകദേശം 2 വർഷങ്ങൾക്ക് മുമ്പ്, അതായത് 2022, കേരളത്തിൽ നിന്നും ആഫ്രിക്ക വരെ നടത്തിയൊരു ബുള്ളറ്റ് യാത്രയിലാണ് ഞാൻ ആദ്യമായിട്ട് ഈ ഒരു ഗ്രാമത്തിൽ എത്തിച്ചേർന്നത് കേട്ടോ. പടിഞ്ഞാറൻ താൻസാനിയയിലെ ഏറ്റവും മറ്റത്തുള്ള നഗരമായിട്ടുള്ള ടുണ്ടുമ സാംബിയയുമായിട്ട് അതിർത്തി പങ്കിടുന്ന നഗരമാണ്. ടുണ്ടുമയിൽ നിന്നും സുംബവാംഗ എന്ന് പറയുന്ന പ്രദേശത്തിലേക്കുള്ള യാത്രക്കിടെയാണ് ഞാൻ ഇങ്ങനെ ഗ്രാമം കാണുന്നത്. മുസോംഗ എന്നാണ് ഈ ഒരു ഗ്രാമത്തിൻ്റെ പേര്. ആ ഗ്രാമത്തിൽ ഞാനെത്തുമ്പോൾ ചളിവെള്ളം കെട്ടിക്കിടക്കുന്ന വയ്യരികിൽ നിന്ന് ഒരുപാട് സ്ത്രീകളും കുട്ടികളും ഒക്കെ ചളിവെള്ളം ശേഖരിച്ച് വീട്ടിൽ കൊണ്ടുപോയി ഈ ചളിവെള്ളം ഊറി വരുന്നതും കാത്തിരിക്കുകയാണ്. ഇവർക്ക് കുടിക്കാൻ വേണ്ടിയിട്ടാണ് ഈ വെള്ളങ്ങളെല്ലാം ഇവർ ശേഖരിച്ചു കൊണ്ടുവരുന്നതെന്നാണ് പറഞ്ഞത്. പക്ഷെ അന്ന് ഈ നാട്ടിൽ ഒരു കിണറെങ്കിലും കുഴിച്ചു കൊടുക്കണമെന്ന് അതിയായ ആഗ്രഹം ഉണ്ടായിരുന്നെങ്കിലും അന്ന് അതിനുള്ള സാഹചര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. കാരണം ഞാനൊരു ബൈക്കിലാണ് യാത്ര ചെയ്യുന്നത്. വരാൻ പോകുന്ന ഡെസ്റ്റിനേഷനിലോ അല്ലെങ്കിൽ കഴിഞ്ഞു പോയ സ്ഥലങ്ങളിലോ സഹായിക്കാനായിട്ട് ആരും തന്നെ ഉണ്ടായിരുന്നില്ല. ഇവരുടെ ഭാഷ നമുക്ക് വലിയൊരു പ്രശ്നമായിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഇതിൽ തൊട്ടടുത്ത് എവിടെയും നഗരങ്ങളോ ഈ കിണറ് കുഴിക്കാനുള്ള ജോലിക്കാരോ മെഷീനറികളോ ഒന്നും തന്നെ കിട്ടിയിരുന്നില്ല. പക്ഷേ അന്ന് ഞാൻ അവർക്കൊരു വാക്ക് കൊടുത്തു, ഇനി എന്തെങ്കിലും ഞാൻ തിരിച്ചു വരുമ്പം നിങ്ങൾക്കായിട്ടൊരു കിണർ ഞാൻ ചെയ്തു തരും എന്നുള്ളത്. അതിനുശേഷം 2 വർഷങ്ങൾക്ക് ഇപ്പുറം നമ്മൾ വീണ്ടും ഇന്ത്യയിൽ നിന്ന് യൂറോപ്പും ആഫ്രിക്കയും കറങ്ങാൻ വേണ്ടി വന്ന ഈ ഒരു യാത്രയിൽ ഇവർക്ക് വേണ്ടിയിട്ടൊരു കിണർ നമ്മൾ ചെയ്തു കൊടുക്കുന്നുണ്ട്. പക്ഷേ ഈ ഒരു ഗ്രാമം എവിടെയാണ് എന്നുള്ളത് കൃത്യമായിട്ടൊരു ഓർമ്മയില്ലായിരുന്നു. ആ ഗ്രാമം കണ്ടുപിടിക്കാനാവുകയാണെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും നമ്മുടെ ഒരു കിണർ ഈ ഗ്രാമത്തിലും നമുക്ക് ചെയ്തു കൊടുക്കാൻ പറ്റും. ഇവിടെ ഇടവുമാണ് നമ്മളാ പഴയ വില്ലേജ്. അതായത് ആദ്യം നമ്മൾ വെള്ളമില്ലാതെ സഫർ ചെയ്ത കുറേ ആളുകളെ കണ്ടില്ലേ, അന്ന് അവർക്ക് ഞാനൊരു കിണറുണ്ടാക്കി തരും, ഞാനിവിടെ തിരിച്ചു വരും എന്നൊക്കെ വാക്കുകൊടുത്ത് പോകുന്നതായിരുന്നു. പക്ഷേ എന്നെ ചോദിച്ചപ്പോൾ 2 വർഷത്തിന് ശേഷം വരികയാണ്. അവർക്ക് ഇനി കിണർ കിട്ടിക്കണമെന്നറിയില്ല, അവർക്ക് ഇനി ഓർമ്മ ഉണ്ടോ എന്ന് പോലും എനിക്കറിയില്ല കേട്ടോ. അപ്പം ഏകദേശം ഒരു ലൊക്കേഷൻ എനിക്കറിയാം, കാരണം എന്താ വെച്ചാൽ അന്ന് ഫോട്ടോ എടുത്തു. ഇനി ആ ഫോട്ടോത്തിൻ്റെ ലൊക്കേഷൻ നോക്കുമ്പോൾ ഈ ഏരിയയിലെ ഇടവാണ്. അപ്പം ഏകദേശം ലൊക്കേഷൻ വെച്ചിട്ട് ഇങ്ങനെ നോക്കി നോക്കി പോവാണ്. ഇതാണോ ണോന്ന് എനിക്ക് ഡൗട്ട് കിട്ടോ. നെഞ്ചേലേ ആ നാടന്നെ പോയപ്പോ ഇവിടുന്ന് No, I don't have money, Daddy. Fuck there. Okay. Fuck there, come. Okay. Fuck there, come. Fuck there, come. You're only going to kill yourself. I don't have money. Ha. Ha. Who are you, Manipa? I am tourist, not Tanzanian. Actually, I am Daridravasi. You know, because I am exploring your country. Okay. Kutte. Ah, yeah, safari inje moneda. Camera. CCTV. CCTV camera. Yeah. Okay. Police muttanu. Okay. Ah. പോട്ടെ, 30,000 30,000 വേണമെന്ന് ഓവർടേക്ക് ചെയ്തേന്. അപ്പൊ ഞാനെന്ത് ചെയ്തു, ഒരു 500-5,000 നോട്ട് അത് കീറിനി ലേസോ അഞ്ഞി താത്ത ഒട്ടിച്ചിരുത്തോട്ടെ. എന്തായാലും ഓല് രേഖപ്പെടുത്തല്ലത് കോല കയ്യിക്കുള്ള. അപ്പൊ ഞാനും
അതിൽ വഞ്ചന ഉണ്ടാവാൻ പാടില്ല എന്നാണ്. എന്നാലും എന്താ ചെയ്യുക, അവസ്ഥ അങ്ങനെ. ഇത് കൈ ഒരു പ്രശ്നം ഇല്ലെങ്കിലും നമ്മൾ പൈസ കൊടുക്കണം. അപ്പൊ പിന്നെന്താ ചെയ്യാ, ഇതേപോലത്തെ നോട്ടങ്ങൾ കൊടുത്തേക്ക് നോക്കുക. ഈ കുണ്ടെന്ന് തന്നെ ഒരു വെള്ളം കൂരിഞ്ഞിത്, ചളിവെള്ളം. പക്ഷേ ആ വീട് ഇപ്പോൾ അവിടെ കാണില്ലല്ലോ, എന്താപ്പോൾ സംഭവം? അന്ന് ഞാൻ വില കൂടുതൽ ഫോട്ടോ എടുത്ത്, ഞാൻ ഫോട്ടോന്ന് ഇവർക്ക് കാണിച്ചു കൊടുത്ത് നോക്കാം, അപ്പോൾ ഇവർക്ക് മനസ്സിലാവും ചിലപ്പോൾ. ഇതാണോ എന്നൊരു സംശയമുണ്ട് കേട്ടോ. നോക്കട്ടെ, ഫോട്ടോ കാണിച്ചു കൊടുത്ത് നോക്കുക. ഈ ചേച്ചിയുടെ വാപ്പി ഇല്ല, അമ്മ അമ്മ ഈ നമ്പർ ചങ്ങായി, ആർ യു റിമെമ്പർ ദിസ് മാൻ? ആപ്പോ ആ ഇവോ ആപ്പോ ബൈക്ക്, മോട്ടോർ ബൈക്ക്. This man, are you remember? Yes, sir. Dangor. ഈ ആളെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? ഉന കുമ്പുക്ക നമ്പർ. This is me. Where is this tata? Where is this papi? Pale. Pale. Pale? Yeah. Ah, tata. Han ina hapa maji ipo. Amna arna sum. Amna. Vadapol vella illa nanne parine. Ee seichu ivda ningalku arilla to. കിണർ ഇവിടെ വെച്ചോട്ടെ. ലബിനേട്ടനെ കൊണ്ട് വിളിപ്പിച്ച് സംസാരിപ്പിക്കാണ്, ഇവർക്ക് വെള്ളം വേണോ, വല്ല കിണർ ഇവിടെയാണ്, ഇവിടെ ഇവിടെ ഒരു കിണർ ഉണ്ട് പറഞ്ഞു. കിണർ ഇവിടെയാണ്, സാധാ കിണറാണോന്നൊക്കെ അന്വേഷിക്കാം. കാണിച്ചു തരാൻ വേണ്ടി പോവാ. ആള് കൂടി സംഭവം ജോറായത് ഇതാണോ? കുറച്ചാണേ നാളെ ഇപ്പൊ സൺഡേ ആണ് ഇവിടെ. ഞായറാഴ്ച ഇവർക്ക് ക്രിസ്ത്യൻസിൻ്റെ എന്തോ ഉള്ള പ്രാർത്ഥനയുള്ള ദിവസമല്ലേ. അപ്പോൾ അതിൻ്റെ തലേന്ന് ഇന്ന് ഇവിടെ വല്ല അടിച്ച് പൊളിക്കും, ഇന്ന് പോലെ വീക്കെൻഡ് സെറ്റാവും. ഏതായി താത്ത? ഓ കരി സാന്റെ സാന ആരതൊക്കെ ഇത് മൊത്തത്തിലൊരു കുടുംബമാണോ എല്ലാരും കൂടി? ഇതുവരെ ചർച്ച ആട്ടോ, ദിസ് ഈസ് ചർച്ച്.
എന്താലേ. ഹലോ, മുസുങ്കു മുസുങ്കാരുടെ സായിപ്പ് കേട്ടോ, ഏതാ ഈ സായിപ്പ് അവര് പറഞ്ഞേ ഇവിടെ. ശരിക്ക് മുസ്ലിം പറഞ്ഞാൽ യൂറോപ്യൻസും മൊഹിന്ദി പറഞ്ഞാൽ ഇന്ത്യക്കാരുമാണ്. നമുക്ക് ഇവിടെ ഒക്കെയല്ലേ സായിപ്പാൻ കഴിയുള്ളു. നാട്ടിൽ പോയേക്കാണെങ്കിൽ വസ്തുവിനും പറ്റാത്ത ആൾക്കാരാണ് നമ്മളൊക്കെ. ഇതാണ് വില കിണറ്, ഇത് കുളല്ലേ. ഈ വെള്ളം കുടിക്കണേ, ഈ വെള്ളമാണോ നിങ്ങൾ കുടിക്കുന്നത്? എത്തുപോയി ആ തമാജി. കുളിക്കാനോ? ഓക്കെ. അതായത് ഒരു വളരെ ചെറുതാണ്, എട്ട മാസത്തിൽ എത്തുമ്പോൾ വെള്ളം വറ്റിപ്പോകുന്നു. അതിനാൽ ഞങ്ങൾ വെള്ളം എന്തായാലും ഇവിടെ വെള്ളം പശുകാരനെ കഴിക്കാൻ കാണിക്കണം. ഈ കിണർ ഇതുപോലെ വളരെ ചുരുക്കമായി, എന്നാലും വെള്ളം ഇല്ല, അതാണ് എൻ്റെ ആകത്തുക. ഇത് ആരൊക്കെയത്? എന്താ പാടി? ഹസാൻ്റെ ഈ ഗ്രാമത്തിലെ എല്ലാവരും ഇവിടേക്കാണോ വെള്ളത്തിനായി വരിക? വേണം തർജ്ജമ ചെയ്തു കൊടുക്കും ഗൂഗിൾ പെണ്ണേ. കിലാം ടു കറ്റിക്ക കിജി ജിഹി കഹുജ ഹാപ്പാ കോജി പ്രസവിക്കുന്ന കാര്യമാണോ ഇവര് പറയുന്നത്? എന്തായാലും പോയി ഒക്കെ, കിണറുണ്ട് ഇവിടെ. സംഭവം ഇതേ, ഒരുപാട് നമ്മൾ നടന്നിട്ട് ഒരു കിലോമീറ്ററെങ്കിലും നടന്ന് ഇവര് എന്നും ഇവിടെ വന്നിട്ടാണല്ലോ വെള്ളം കൊണ്ടുപോലെ. നല്ല കോളായി പോയി, നാല് അനുവദിക്കൂല നമ്മളതിന്. പക്ഷെ എന്താ പ്രശ്നം വെച്ചാൽ ഇവിടെ ഈ കിണർ കുഴിക്കുന്ന ആളെ കിട്ടണം. അതൊരു വലിയ പ്രയാസമുള്ള കാര്യമാണ്, പണിക്കാരെ കിട്ടാനുള്ളത്. ഇവിടുന്ന് 150 കിലോമീറ്റർ പോയാൽ സുംഭവാങ്കാണ്, അവിടെ മലയാളികളുണ്ട്. അതുപോലെ അങ്ങോട്ട് കൊണ്ടുവന്നിട്ട് ഇവരെ കൊണ്ട് സംസാരിപ്പിച്ച് ടൈം എടുക്കും, തിരക്കൂട്ടരുത്. അത് കുറച്ചൊരു കാട്ടുകൊക്കെ എത്തിയിട്ടപ്പോൾ നടന്ന് നടന്ന് 1 കിലോമീറ്റർ അല്ല. ഇവിടെയൊക്കെ ഇവിടെ എന്തായാലും വെള്ളം ഉണ്ടാവും, കുറച്ച് പച്ചപ്പുള്ള സ്ഥലമല്ലേ. പക്ഷെ ഇവിടെ നിന്ന് കിണർ കുഴിച്ച് കൊടുത്താൽ തന്നെ എങ്ങനെയാണ് അവിടേക്ക് വെള്ളം കൊണ്ടുപോകുക? നമുക്ക് അവിടെ കിണർ കുഴിക്കാൻ പറ്റണം, അതുപോലെ വീടുകളുടെ അടുത്ത്. അപ്പോൾ ജസ്റ്റ് ഇത് കണ്ടിട്ട് ബാക്കി നോക്കാം. ഓ, ഇതും ചളിവെള്ളം തന്നെയാണല്ലോ. എമാജി, ഇതാണ് ഇവര് കുടിക്കണത്? അത് ഫ്രഷ് സാഫി. വെള്ളം വറ്റാറുണ്ടോ ഞാൻ ചോദിക്കാം, ഈ വെള്ളം വറ്റാറുണ്ടോ? ജമാജി ഹായ അനൈഷ. ഏ അനൈഷ, അനൈഷ അനൈഷ, മൊയ്സ് ഉണ്ടാവും കൂജ മൊയ്സോ മൊനോ ഫാതാ വാതിസാ കുമി അംന കബിസ കോനൈൻ മൊയ്സ് വാതിസാ എനകുട മെയിഷ മാജി അനൈഷ മൊയ്സ് വാതിസാ ന്ദ നകാത. 9-ാം മാസത്തിൽ അവയിൽ വെള്ളം തീർന്നുവെന്ന് നിങ്ങൾ കണ്ടെത്തുന്നു. 9-ാം മാസത്തിൽ അത് തീർന്നു, അതിനാലാണ് ഇത് കെട്ടി പറഞ്ഞു. 9-ാം മാസം ആകുമ്പോൾ ഇതിൽ വെള്ളം തീരും.
ഓക്കേ, ഇപ്പോൾ നവംബർ, ഓഗസ്റ്റ്, നവംബർ. നീ കിസീമോ? കിസീമ ഉണ്ടോകോ? ഫൂണ്ടി ഇപ്പോ അമ്മന ഫൂണ്ടി നമ്പർ ഇപ്പോ അമ്മന ഫൂണ്ടിയുടെ നമ്പർ എവിടെ നിന്നും കിട്ടും? ഫൂണ്ടിയുടെ നമ്പർ എവിടെ നിന്ന് കിട്ടും? ഒന്ന പാട്ട വാപ്പി നമ്പർ 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 അമ്മ ഞാൻ നിങ്ങൾക്ക് ഇവിടെ ഒരു കിണർ കുഴിച്ചു തരുന്നുണ്ടെങ്കിൽ ഞാൻ എങ്ങനെയാണ് ആരെയാണ് ബന്ധപ്പെടേണ്ടത്? ഓക്കെ, ഇതാണ് ചെയർമാൻ. ജോഡൻ ഇത്ര നേരം. ഓക്കെ, കാണേ നമ്മൾ നടന്നേ. പിന്നെ ഇവിടുന്ന് അവിടെ അത്ര തന്നെ നടന്ന്. പക്ഷെ ഇവൽക്ക് അവിടെ ഒരു കിണർ കുത്തി കൊടുത്തുണ്ടല്ലോ. പിന്നെ ഇവല് വേറെ വെള്ളം തരുന്ന അങ്ങോട്ടും പോകണ്ട. പക്ഷെ അവിടെ വെള്ളം കിട്ടി കഴിഞ്ഞാൽ പിന്നെ മനിതർ മക്കളെ ആയിരം നാൾ വാഴ്ത്തുക്കൾ. എന്ത് ശരി മില്ല് മില്ല് ഇവിടുത്തെ ഫ്ലോർ മില്ലാണ്. മിൽ മിൽ ഫ്ലോർ മിൽ ഫ്ലോർ മിൽ മെഷീനി ഗാളി. ദക്ഷായണി ഫ്ലോർ മിൽ കോഴിക്കൂടെ നോക്കി തേക്കിനാണ്ടി. ഇതാണ് ഇവിടുത്തെ കെ കെ സമീർ. എല്ലാരും നമ്പറും ഉണ്ടാവും. ഇതിന്നൊരു ചങ്ങനെ പൊക്കിയുണ്ട് നമ്മള്. ഇനി ഫോണ്ടിനെ തെരഞ്ഞു പോവാ കിണറണിക്കാരനെ. അബ്ബാസ് പേര് ഫോണ്ടിനും തെരഞ്ഞു പോവാ കേട്ടോ. ഫോണ്ടി എടുക്കണത് അതിലേറെ പിടുത്തം വിട്ടൊരു വില്ലേജിലാണ് തോന്നുന്നുണ്ട്. ഒക്കെ ആയിട്ട് ഇപ്പം ഇനി ആ ചങ്ങായി കിണർ കുയിക്കാൻ കഴിയില്ലെന്ന് പറഞ്ഞതിലാണ് വിറ്റവ. സംഭവം രാത്രി ആയിട്ടോ എത്രങ്ങാനും ഉള്ളിലേക്ക് പോകുന്ന ഒരു 10-20 കിലോമീറ്റർ ഓടി. ഇവൻ നമ്മളെ പെടുത്തം കൊണ്ടുപോയല്ലോ അങ്ങോട്ടും. അല്ലെങ്കിൽ തന്നെ എത്തിനാ ചങ്ങ ഇവിടെ വന്ന് താമസിക്കുന്നത്? വേറെ ഓടി സ്ഥലം ചെയ്യാത്ത മാതിരി. പൊന്നെ ഈ താറും കൂടി അല്ലെങ്കിൽ നല്ല പാകം. അവിടെ ഞാൻ പോയിട്ട് ഫോണ്ടി ഇല്ലെങ്കിൽ എൻ്റെ സുന്നാമണി എടുക്കും. ഇവനോ സുന്നാമണി? ആ ഞാണ്ട് എടുക്കുന്ന്. എവിടെ ചെങ്ങയെ എൻ്റെ യോലക്ക. അതാരൊക്കെ വലിയ ഒട്ടക്കൊമ്പൊക്കെ ഉണ്ടല്ലോ. ഉള്ളിൽ എവിടെയോ ഒരു സ്ഥലത്തെ ഗ്രാമമാട്ടത്. അപ്പൊ എന്തെങ്കിലും നഫിക്കാൻ മാപ്പേമ്മ എന്തേലും ചെയ്യാം.
Haya. Nye udani? Hapa? Hapa, karibu tunafika. Mkoro. Wada vandiyo kodana, odinyo rukkanla vandiyo. ഒരു ഉള്ളിലെ ഗ്രാമം കേട്ടോ, നല്ല ഉള്ളിലെ. അവിടെ കുറച്ച് വീടൊക്കെ കാണുന്നുണ്ട് അവിടെയും ഇവിടെയും. എന്തിനാ ഈ ആൾക്കാർ ഇതിൻ്റെ ഇത്ര ഉള്ളിലൊക്കെ വന്ന് താമസിക്കുന്നത്? കഷ്ടപ്പെട്ടുകൊണ്ട് ഇവിടെ ലോട്ടും ഒരേ മാതിരി തന്നെ. ലോട്ടും ദാരിദ്ര്യമാണ്, പിന്നെ ഇപ്പോൾ ഉള്ളിലും നിൽക്കേണ്ട ആവശ്യം ഉണ്ടോ? ഏതായാലും റോട്ട് മുലൊക്കെ ദാരിദ്ര്യം തന്നെയാണ്. ഫുണ്ടി ഈ മരത്തിന്റെ ചുവട്ടിലാണ് നെറ്റ്വർക്ക് ഉള്ളത് കേട്ടോ. എല്ലാരും ഇവിടെ വന്ന് ഇങ്ങനെ ഫോൺ വിളിക്കോ. ഓക്കെ, അപ്പൊ ഫൂണ്ടിനെ കണ്ട് സംസാരിച്ചു ഇവലേ. പിന്നെ 800,000,000,000 ആദ്യം പറഞ്ഞത് ഫോൺ വിളിച്ചപ്പോ. ഇവിടെ വന്ന് സംസാരിച്ച് അത് 400,000 ആക്കിന് കേട്ടോ. 800,000,000 അല്ല, സോറി, 800,000 ഷില്ലിങ്. 400,000 ആക്കിന്. ഇനി അതിൻ്റെ പടവും പിന്നെ കല്ലും മേലുള്ള അൽമാറിയും അതിനൊക്കെ ഫണ്ട് വേറെ ഉണ്ടാക്കണം. നമ്മൾ പോകുന്നാൽ ഞാൻ ഇവിടെ നിന്ന് പോവാണ്. ഇന്ന് ഇവിടെ നിന്നൊരു കാര്യമില്ല.